ഏറ്റുമാനൂർ റിംഗ് റോഡിന്റെ ഭാഗമായ കോടതിപ്പടി തുമ്പശ്ശേരിപ്പടി റോഡിനോടുള്ള എംപിയുടെയും എംഎൽഎയുടെയും അവഗണനക്കെതിരെ ഏറ്റുമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഡിസിസി പ്രസിഡന്റ് നാടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂരിന്റെ വികസനം കഴിഞ്ഞ രണ്ടു വർഷമായി മുരടിച്ചുവെന്ന് കോട്ടയം ഡിസിസി പ്രസിഡന്റ് നാടകം സുരേഷ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. റിംഗ് റോഡിനായി 2016 പണം അനുവദിച്ച് ഭരണാനുമതി ലഭിച്ച പദ്ധതി ആരംഭിക്കാത്തതിന്റെ കാരണമെന്താണെന്ന് മന്ത്രി വി എൻ വാസവൻ ജനങ്ങളോട് വിശദീകരിക്കണമെന്നും 100% പദ്ധതി വിഹിതം ചിലവഴിച്ചുവെന്ന് അവകാശപ്പെടുന്ന തോമസ് ചാഴികാടൻ എംപിയും ഈ പ്രദേശത്തെ അവഗണിച്ചെന്നും നാടകം സുരേഷ് പറഞ്ഞു. തനിക്ക് കിട്ടുന്ന യാതൊരു ആനുകൂല്യവും ഇല്ലാതെ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയണം. ഇത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധ എന്നുള്ളത് നമുക്കറിയാം. സഹകരണ മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ അനുമതിയാണ് നടക്കുന്നത്. സീറ്റ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ പാവപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച മുണ്ട് മുറുക്കിയെടുത്ത് അവര് മിച്ചം പിടിച്ച് സ്വരൂപിച്ച പണം അവരുടെ വരുംകാല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയുണ്ടായി. റിംഗ് റോഡിനായി വഴികൾ ഏറ്റെടുത്തത് കാരണം പഞ്ചായത്തിന് ഈ റോഡുകൾ നന്നാക്കാൻ കഴിയില്ല. പണികൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ രണ്ടാംഘട്ട സമരപരിപാടികൾ ഉടൻ ആരംഭിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോറോയി പൊന്നാറ്റിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം മുരളി, പി വി മൈക്കിൾ, ടോമി പുളിമാന്തുണ്ടം, ലൗലി ജോർജ് പടികര, ബിജു കുമ്പിക്കൻ, അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സജി തടത്തിൽ, കെ എ ബെന്നി, സിനു ജോൺ, ടി എസ് അൻസാരി, അന്നമ്മ മാണി, ജൂബി ഐക്കരക്കുഴി, പ്രിയ സജീവ്, ഹരിപ്രകാശ്, ജോജോ ആട്ടേൽ, ബിജു മൂലയിൽ, ഷാജി പുല്ലുകാലായിൽ, ശ്രീനിവാസൻ, ഡൊമിനിക്, രവികുമാർ, ജോജോ പാലമറ്റം, തങ്കച്ചൻ കോണിക്കൽ, അജിത ഷാജി, ലിയോൺ ജോസ്, മോഹനചന്ദ്രൻ, ജോസഫ് എട്ടുകാട്ടിൽ, ശശി മുണ്ടക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഐ ഫോർ ന്യൂസ്, ഏറ്റുമാനൂർ.